വെൽക്കം ടു വൺസ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഗേറ്റ് 2023 കുറിച്ച് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തരാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി സിലബസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതിലെ വെയിറ്റേജ് ഓഫ് ദ മാർക്ക് ഓഫ് ഈച്ച് ടോപ്പിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സെഷനിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഗേറ്റിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ടോപ്പിക് പഠിക്കാതെ നമുക്ക് ഗേറ്റ് എക്സാമിന് പോയിട്ട് കാര്യമില്ല. ഓക്കെ അല്ലേ, സിലബസ് വാസ്റ്റ് ആണ്, എല്ലാ സിലബസിലെ എല്ലാ ടോപ്പിക്കും പഠിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം. ഗേറ്റിൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനിലെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സിലബസിലും ഓരോ ടോപ്പിക്കിലും ഓരോ സബ്ജക്റ്റിലും ഏത് ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ, സോ ആ ഫോക്കസ്ഡ് ഏരിയ മാത്രമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നോക്കിയേ, ഫസ്റ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നോക്കുകയാണെങ്കിൽ 2 മാർക്കിന് വരുന്ന പോർഷൻസിൽ മെയിൻലി നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഫ്രീ ബോഡി ഡയഗ്രാമാണ്. ആൻഡ് ഇത് രണ്ടും ബാക്കിയുള്ള എല്ലാ, അതായത് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ RCC ഇതിലെല്ലാം നമുക്ക് എന്തിട്ട് സ്റ്റീൽ സ്ട്രക്ചറിൽ ഇതെല്ലാം ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം നിർബന്ധമായിട്ട് പഠിച്ചേ പറ്റൂ. ഡയറക്റ്റ്ലി അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാറില്ല, പക്ഷേ ഇത് ബാക്കിയുള്ളതിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ അല്ലേ, ആൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഫ്രിക്ഷൻ ആൻഡ് അപ്ലിക്കേഷനും സെൻറ്റർ ഓഫ് മാസ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഇനി നമ്മൾ സോളിഡ് മെക്കാനിക്സ് നോക്കുകയാണെങ്കിൽ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ മതി. ഫോർ ബീം ആൻഡ് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് പറഞ്ഞിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സിമ്പിൾ ബെൻഡിങ് തിയറി. ആൻഡ് പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ബക്കിളിംഗ് ഓഫ് കോളമാണ്. ഇതാണ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, നമ്മളെ സിലബസിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഈ പറയുന്ന ടോപ്പിക്സ് ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് സ്ട്രക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്ക് കുറഞ്ഞ ഏരിയ ആണ്. ആൻഡ് ഈ പറയുന്ന 4 ടോപ്പിക്, സിലബസിൽ ഒരുപാട് ടോപ്പിക് പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഈ ടോപ്പിക്സ് ആണ് മാറി മാറി ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഏതൊക്കെയാണത്? സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ, അത് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ അനാലിസിസ് ഓഫ് ട്രസ്സസ് ആൻഡ് ആർച്ചസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ദെൻ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെയും അപ്ലിക്കേഷനും തിയറിയും ചോദിക്കാറുണ്ട്. പിന്നെ വരുന്ന ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള സാധനം ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാമാണ്. ഓക്കെ അല്ലേ, ഇതാണ് സ്ട്രക്ചറിൽ 2 മുതൽ 4 മാർക്കിന് വരുന്ന പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസിലെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. സിമിലർലി കോൺക്രീറ്റ് സ്ട്രക്ചർ, യെസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യം വെയിറ്റേജ് കൂടിയതാണ്, കൂടുതൽ പഠിക്കാനുണ്ട്. ലിമിറ്റേറ്റ് മെത്തഡാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ഡിസൈൻ ഓഫ് ബീം ആൻഡ് കോളമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയ. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ബീമാണ്. അതിലെ ഫ്രിക്ഷണൽ ലോസുകൾ, അല്ലെ, പലതരത്തിലുള്ള ലോസുകളുണ്ട്, ടൈപ്പ് ഓഫ് പ്രീ സ്ട്രെസ്സിംഗ് ഉണ്ട്, ആൻഡ് ലോസുകളാണ് പ്രീ സ്ട്രെസ്സിലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ദെൻ സ്റ്റീൽ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ 2 മുതൽ 4 മാർക്കിന് ചോദിക്കുന്ന ഈ ഒരു പോർഷനിൽ കൂടുതലും സ്റ്റീൽ സ്ട്രക്ചറിൽ കണക്ഷൻസ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻ. ഏറ്റവും കൂടുതൽ ഗേറ്റ് ഫോക്കസ് ചെയ്യുന്ന ഏരിയ അതാണ്. ഓക്കെ, അതേപോലെ തന്നെ വിധ മറ്റൊരു ഏരിയ ആണ് കൺസെപ്റ്റ് ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ്. ആൻഡ് ഈ കണക്ഷൻസിലെ സിമ്പിൾ ആൻഡ് എക്സെട്രിക് കണക്ഷൻ ആവാം, അത് ബോൾട്ടഡ് കണക്ഷൻ ആവാം, അത് റിവർട്ടഡ് കണക്ഷൻ ആവാം, അത് വെൽഡിംഗ് കണക്ഷൻ ആവാം. ഈ 3 കണക്ഷൻസ് ആണ് നമ്മൾ ബേസിക്കലി പഠിച്ചിരിക്കേണ്ടത് ഇൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കിയേ, നമ്മളെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിൽ കുറച്ചധികം ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ വാസ്റ്റ് ആണ് സിലബസ്, പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഒന്ന് ദ ബേസിക് 3-ഫേസ് ആൻഡ് 2-ഫേസ് റിലേഷൻഷിപ്പ് ഓഫ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പെർമിബിലിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ കൂടുതൽ വരാറുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ് എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് അതിൻ്റെ ക്യുക്സ് ആൻഡ് കണ്ടീഷൻ. പെർമിബിലിറ്റിയും ക്യുക്സ് ആൻഡ് കണ്ടീഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ വരുന്ന മറ്റൊരു ഏരിയയാണ് കൺസോളിഡേഷൻ. അല്ലെ, നമ്മൾ പ്രീവിയസ് ഇയറിലെ ഗേറ്റ് ഒരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഉള്ള ഏരിയ കൺസോളിഡേഷൻ ആണ്. ദെൻ ഷിയർ സ്ട്രെങ്ത് എന്ന് ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റാങ്കൻസ് തിയറി ആൻഡ് കൂളംസ് ഫോർ എർത്ത് പ്രഷർ, ഇതും ഒരു ഫോക്കസ്ഡ് ഏരിയ ആണ്. ബോസിനസ് തിയറിയുടെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ വരാറുണ്ട്, ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഫൗണ്ടേഷനിൽ പൈൽ ഗ്രൂപ്പ് എഫിഷ്യൻസി ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഗ്രൂപ്പ് പൈൽ എഫിഷ്യൻസി ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന ഏരിയ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ദെൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ വിച്ച് ഇൻക്ലൂഡ്സ് ഹൈഡ്രോളജി ആൻഡ് ഇറിഗേഷൻ ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഓക്കെ, നോക്കിയേ, ഹൈഡ്രോളജി ആൻഡ് ഇറിഗേഷനിൽ യെസ് ടോപ്പിക്കുകൾ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും ഇൻഫിൽട്രേഷൻ, ഹൈഡ്രോഗ്രാഫ്സ് ആൻഡ് ക്രോപ്പ് വാട്ടർ റിക്വയർമെന്റ് ദാറ്റ് ഈസ് ഡ്യൂട്ടി ഡെൽറ്റ ആൻഡ് ഇവാപോ ട്രാൻസ്പിറേഷൻ ആണ് സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ. അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇതെന്തായാലും നമ്മളെ കയ്യിലിരിക്കണം. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ബേസിക്കലി അറിഞ്ഞിരിക്കണം, ബാക്കിയുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് അറിയണമെങ്കിൽ. ഓക്കെ അല്ലേ, സോ അവിടെ തുടങ്ങിയേ പറ്റൂ. ദെൻ സ്റ്റാറ്റിക്സ്, കണ്ടിന്യൂട്ടി ഇക്വേഷൻസ്, ഫ്ലോ ഇൻ പൈപ്സ് ആൻഡ് പൈപ്പ് നെറ്റ്വർക്ക്,
ദെൻ നമ്മുടെ ഓപ്പൺ ചാനൽ ഫ്ലോ നോക്കുകയാണെങ്കിൽ എനർജി ഡെപ്ത് റിലേഷൻഷിപ്പ് സ്പെസിഫിക് എനർജി ആൻഡ് ബേസിക്കലി ഹൈഡ്രോളിക് ജമ്പ് എന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ക്ലിയർ അല്ലേ? ഈസ് ആർ ഓക്കെ? യെസ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ, ട്രാൻസ്പോർട്ടേഷൻ സോറി എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ ടോപ്പിക്കാണ്. 9-10 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇവിടുന്ന് ചോദിക്കുന്നത് എന്താണ്? വാട്ടറിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി നമുക്ക് സർട്ടൻ ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി, കെമിക്കൽ വാട്ടർ ക്വാളിറ്റി ആൻഡ് ബയോളജിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ലിമിറ്റേഷൻസും അതിൻ്റെ മെഷർമെൻറ്സും കാണാറുണ്ടത്. ദെൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ്, അതിൽ ടാങ്കിനെ ഡിസൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് അല്ലേ. സോ ടാങ്കിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറയും, ടാങ്കിൻ്റെ വോളിയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറയും. അതാണ് കൂടുതൽ വരുന്ന ഏരിയ. ദെൻ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, സ്ലഡ്ജ് ഡിസ്പോസൽ ഒരു ഫോക്കസ്ഡ് ഏരിയ ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന രണ്ട് ഏരിയ ആണ് എയർ പൊല്യൂഷൻ ആൻഡ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആൻഡ് അതിൻ്റെ ഡിസ്പോസലും. സോളിഡ് വേസ്റ്റിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്സിൻ്റെ ന്യൂമറിക്കൽസ് ആണ് കൂടുതലും വന്നത്. എയർ പൊല്യൂഷനും ഇപ്പം വളരെ ഫോക്കസ്ഡ് ഏരിയ ആണ് ഇൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജിയോമെട്രിക് ഡിസൈൻ ഓഫ് ദ ഹൈവേ, ഓക്കെ, ദെൻ ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് പേയ്മെൻറ്റ് ഡിസൈൻ ബൈ IRC കോഡ്, നമ്മൾ സിഗ്നൽ ഡിസൈൻ ബൈ വെബ്സ്റ്റർ മെത്തേഡാണ്, ആൻഡ് പാരാമീറ്റേഴ്സ് ഓഫ് ട്രാഫിക് ഫ്ലോ, ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ്. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏതാണ്? നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ എയർപോർട്ട് എന്ന് വരാറുണ്ട്, ഓക്കെ, ഒന്നെങ്കിൽ റൺവേ ഡിസൈൻ ആയിരിക്കും അല്ലെങ്കിൽ ടാക്സി വേ ഡിസൈൻ ആയിരിക്കും, പിന്നെ റെയിൽവേയിലെ ഒരു ക്വസ്റ്റ്യൻ വരും, ഓക്കെ അല്ലേ. യെസ്, ജിയോമെട്രിക് ഡിസൈൻ അല്ലെങ്കിൽ കാൻഡ് കണ്ടുപിടിക്കാൻ അത് തീർച്ചയായിട്ടും വരും. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളെ സർവേ എന്ന് പറയുന്നത്, ഓക്കെ. അതിൽ എറേഴ്സ് ആൻഡ് ദർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സ്കെയിലും അതിലെ ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെ. സ്കെയിൽ ഉണ്ടാകുന്ന എറേഴ്സ് ആൻഡ് ദർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ലെവലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിഗണോമെട്രിക് ആണ് അവരുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ. വലിയ ന്യൂമെറിക്കൽ തരാൻ ചാൻസ് ഉള്ള ഏരിയ ട്രിഗണോമെട്രിക് ലെവലാണ്. ആൻഡ് ഫോട്ടോഗ്രാമെട്രി ആണ് കൂടുതലായിട്ട് സർവേയിൽ ഫോക്കസ്ഡ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു സെഷനിൽ ഗേറ്റ് എക്സാംസിൽ സിവിൽ എഞ്ചിനീയറിംഗിലെ സിലബസ് വാസ്റ്റ് ആണെങ്കിലും ആ സിലബസിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ ഏതായിരിക്കണം നമ്മൾ, അതായത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഏതാണെന്നാണ് നമ്മൾ അറിയേണ്ടത്, ഓക്കെ അല്ലേ. സോ ഗേറ്റിൻ്റെ പ്രിപ്പറേഷൻസിൽ നമ്മൾ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്: ഒന്ന്, സിലബസ്, ഏതൊക്കെ ടോപ്പിക്കിലാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്, ഓരോ സബ്ജക്റ്റിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എല്ലാം സെഷൻസ് നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഓക്കെ അല്ലേ. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. കൂടുതൽ ഗേറ്റിലെ പല ഇൻഫർമേഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ താങ്ക് യു.